എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമേറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എഡ്യൂമേറ്റ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒരു സൗജന്യ നിയമ സേവന സംരംഭത്തെ കുറിച്ചാണ്. എന്താണ് പഞ്ചായത്ത് ലീഗൽ സെല്ലുകൾ എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യൂമേറ്റ് എന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ്സ് ആയ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്നായി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ലീഗൽ സെല്ലുകൾ എന്നതാണ് നമ്മുടെ വിഷയം. പഞ്ചായത്ത് നഗരസഭ ബില്ലുകൾ വന്നതോടുകൂടി ഗ്രാമസ്വരാജ് ഒരു വലിയ അവകാശമുള്ള കേന്ദ്രമായി മാറി. നമ്മുടെ മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ് എന്നത്. അപ്പൊ ഈ പഞ്ചായത്ത് രാജ് ബില്ലുകൾ വന്നതോടുകൂടി ഗ്രാമസഭകൾക്ക് ഒരുപാട് അവകാശങ്ങൾ വന്നു ചേർന്നു. ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശികമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അതിന് പദ്ധതികൾ തയ്യാറാക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾ വഴി നിലവിലുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ ഫണ്ടുകൾ ധാരാളമായി ഈ പഞ്ചായത്തുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്ന ഈ ലീഗൽ സെല്ലുകളെ സമീപിക്കാവുന്നതാണ്. എന്താണ് പഞ്ചായത്ത് ലീഗൽ സെല്ലുകൾ എന്നതും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, ഏത് തരം പരാതികളൊക്കെയാണ് ഈ പഞ്ചായത്ത് ലീഗൽ സെൽ കൊടുത്താൽ നമുക്ക് പരിഹരിച്ച് കിട്ടുന്നത് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഓരോന്നായി പരിശോധിക്കുന്നത്. നിങ്ങൾ കെൽസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി, അതിന്റെ നാഷണൽ ബോഡിയും ഉണ്ട്, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, ആളിന്റെ അതിർത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലീഗൽ സർവീസസ് അതോറിറ്റികൾ ഉണ്ട്. അതിന്റെ സംസ്ഥാന തലത്തിൽ നിന്നും ജില്ലാ തലത്തേക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റികൾ, അതിന്റെ താഴെ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റികളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ കെൽസയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സൗജന്യ നിയമസഹായം അർഹരായ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കെൽസയുടെ പ്രവർത്തനം. അതായത് ജയിലുകൾ, പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ പഞ്ചായത്തുകൾ എന്നീ തലങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആളുകൾക്ക് സൗജന്യമായ നിയമ അവബോധം സൃഷ്ടിക്കുക, നിയമപരമായ ക്ലാസുകൾ നടത്തുക, നിയമ ബോധവൽക്കരണം നടത്തുക, സൗജന്യ നിയമസഹായം ലീഗൽ എയ്ഡ് നൽകുക എന്നുള്ളതാണ് ഈ കെൽസയുടെ പ്രവർത്തനം പ്രധാനമായും ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് ലീഗൽ സെല്ല് എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലും ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കുന്ന ലീഗൽ എയ്ഡ് ക്ലിനിക്കുകളാണ്. അതിന് നിയമിക്കുന്നത് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളാണ്. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ജില്ലാ ജഡ്ജി ആയിരിക്കും. അപ്പൊ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന്. ഈ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും ഒരു അഭിഭാഷകനെയും ഒരു പാനൽ അഡ്വക്കേറ്റിനെയും ഒരു ലീഗൽ എയ്ഡ് കൗൺസിലിനെയും ഒരു പി എൽ വി പാരാ ലീഗൽ വോളണ്ടിയറിന്റെയും ഒരു പഞ്ചായത്തിലേക്ക് സേവനത്തിനായി നൽകുന്നു. അപ്പൊ ജില്ലാ ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് ഈ പി എൽ വിയെയും ഈ പാരാ ലീഗൽ വോളണ്ടിയറെയും ഈ അഭിഭാഷകനെയും സൗജന്യ നിയമസഹായ സെല്ലിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസമാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചായത്ത് ലീഗൽ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. ഈ പാരാ ലീഗൽ വോളണ്ടിയർ അഥവാ പി എൽ വി എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസവും പഞ്ചായത്തിൽ സേവനത്തിനെത്തുന്നു. ഈ അഭിഭാഷകൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം പരാതികൾ കേൾക്കുന്നതിനും പരിഹാര നിർദ്ദേശങ്ങളായി പഞ്ചായത്തുകളിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് ആഴ്ചയിൽ ഒരു ദിവസം ആ പഞ്ചായത്ത് ലീഗൽ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പരാതിയുമാകട്ടെ, ചെറുതും വലുതുമായ പരാതികൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് പരിഹരിക്കുന്നതിനുള്ള, അത് രമ്യമായി പരിഹരിച്ച് ലിറ്റിഗേഷൻസിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികൾ ഇത്തരം പഞ്ചായത്തുകൾ ലീഗൽ സെല്ലുകൾ നടത്തുന്നത്. നിങ്ങൾ പഞ്ചായത്തിൽ നൽകുന്ന സാധാരണ എല്ലാ പരാതികളും, അത് ഏത് തരം പരാതി ആയിക്കോട്ടെ, അത് ക്രിമിനൽ നേച്ചറുള്ളതോ സിവിൽ നേച്ചറുള്ളതോ വഴിത്തർക്കങ്ങളോ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുള്ള പരാതികളാണെങ്കിലും അത് പഞ്ചായത്ത് സെക്രട്ടറി ഫയലിൽ സ്വീകരിച്ചിട്ട് ആർക്ക് ഫോർവേഡ് ചെയ്യുന്നു, അത് ലീഗൽ സെല്ലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലീഗൽ സെല്ലിൽ എത്തുന്ന പാരാ ലീഗൽ വോളണ്ടിയർ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ടോ, അതിനെ ഫയലിൽ സ്വീകരിച്ച് അതിനെ ഒരു എൽ എ സി എന്ന് പറയുന്ന നമ്പറിടും. ലീഗൽ എയ്ഡ് ക്ലിനിക്ക് എൽ എ സി നമ്പറിട്ട് ഫയലിൽ വെച്ചിട്ട്
ആ രണ്ട് കക്ഷികളുടെയും വിലാസത്തിൽ ഇരു കക്ഷികളും നോട്ടീസ് നൽകുന്നു. കോടതിയിൽ നോട്ടീസ് നൽകുന്ന പോലെ ഈ ലീഗൽ സെല്ലിൽ എത്തുന്ന പാരാ ലീഗൽ വോളണ്ടിയർ രണ്ട് കക്ഷികൾക്കും നോട്ടീസ് അയച്ച് ഒരു ദിവസം ഹിയറിംഗിന് വിളിക്കുന്നു. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമാണ് ലീഗൽ സെല്ലിന്റെ ഹിയറിംഗ് സാധാരണ പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ നോട്ടീസ് അയച്ച് വരുത്തപ്പെടുന്ന പരാതിക്കാരനെയും എതിർകക്ഷിയെയും ഒരുമിച്ചിരുത്തി ഈ ലീഗൽ സെല്ലിൽ സംസാരിക്കുന്നു. ഈ പാനൽ അഡ്വക്കേറ്റ് രണ്ടുപേരും സംസാരിച്ച് രണ്ട് വിഭാഗങ്ങൾക്കും പറയുവാനുള്ളത് കേട്ടതിനു ശേഷം രമ്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടുതലും വരുന്ന പരാതികൾ ഈ അയൽവാസിയുടെ മരങ്ങൾ നമുക്ക് ശല്യമാകുന്ന വിഷയങ്ങൾ ധാരാളമായി വരാറുണ്ട്. പിന്നെ അതിർത്തി തർക്കങ്ങൾ വരാറുണ്ട്. പിന്നെ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രായമായ മാതാപിതാക്കൾ അവർക്ക് ചെലവിന് മക്കൾ നൽകുന്നില്ല എന്ന് പറഞ്ഞുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക പരാതികൾ വരുന്നുണ്ട്. ഭാര്യയ്ക്ക് ചെലവിട്ടുന്നില്ല, മക്കൾക്ക് ചെലവിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചെറിയ വഴിത്തർക്കങ്ങൾ, അതിർത്തർക്കങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി പരാതികളാണ് ഈ പരാതികൾക്ക് പരിഹാരം തേടിക്കൊണ്ട് ലീഗൽ സെല്ലിലേക്ക് വരുന്നത്. ഇതിൽ പലപ്പോഴും പല പരാതികളിലും സ്പോട്ട് വിസിറ്റ് ആവശ്യമായി വരും. ചില ശുദ്ധജലം മലിനമാകുന്നു, കിണറ്റിലേക്ക് മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അപകടകരമായ മരങ്ങൾ വീട്ടുമുള്ളിൽ ചാഞ്ഞു നിൽക്കുന്നു, അതുപോലെ കൃഷിക്ക് നാശം ഉണ്ടാകുന്ന തരത്തിലേക്ക് അയൽവാസിയുടെ മരങ്ങൾ നമ്മുടെ പുരയിൽ ചാഞ്ഞു നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ വരുമ്പോൾ അതിൽ പലപ്പോഴും സ്പോട്ട് വിസിറ്റ് ആവശ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ പാരാ ലീഗൽ വോളണ്ടിയറെയും കൂട്ടി ഈ അഭിഭാഷകൻ ഈ ലീഗൽ കൗൺസിൽ എന്ത് ചെയ്യുന്നു, സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് ഇരു കക്ഷികൾക്ക് പറയാനുള്ള ഒന്നുകൂടി കേട്ടതിന് ശേഷം രമ്യമായി പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ വെച്ച് പരിഹരിക്കുന്നു. അല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ ഈ അഭിഭാഷകൻ അത് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക്, താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് റെഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ റവന്യൂവിലേക്കുള്ള വിഷയങ്ങളാണ് RDOക്കോ റവന്യൂ അധികാരികൾക്കോ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനി സിവിൽ കോടതികളിലേക്ക് പോകേണ്ട മാറ്ററാണ് അതെന്ന് തോന്നുന്നെങ്കിൽ അത് സിവിൽ കോടതികളിലേക്ക് റെഫർ ചെയ്യുന്നു. അതിനുവേണ്ടി അവർക്ക് വേണ്ട നിയമോപദേശം നൽകുന്നു. അതുപോലെ തന്നെ അത് ക്രിമിനൽ സ്വഭാവത്തിലുള്ള മാറ്ററുകളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിക്കാരെ അയക്കുന്നു. അവർക്ക് വേണ്ട നിയമ ഉപദേശങ്ങൾ ഒക്കെ നൽകുന്നു. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ ചെയ്യുന്നത്. നമുക്ക് പ്രാഥമികമായിട്ട് ഏത് തരം പരാതി ആയിക്കോട്ടെ, എത്ര ചെറിയ പരാതിയോ എത്ര വലിയ പരാതിയോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ലീഗൽ സെല്ലുകളെ സമീപിക്കാം. അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു വലിയ വിഷയത്തിലേക്ക് പോകാതെ രമ്യമായി പരിഹരിക്കാൻ ഈ അഭിഭാഷകർക്ക് വേണ്ട ഒരു ട്രെയിനിങ് നൽകുകയാണ് കെൽസ ഈ അഭിഭാഷകരെ എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചായത്തുകളിലേക്ക് ലീഗൽ എയ്ഡ് കൗൺസിൽസ് ആയിട്ട് നിയമിക്കപ്പെടുന്നത്. സാധാരണ ആഴ്ചയിൽ ഒരു ദിവസമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആഴ്ച ഒരു ദിവസമാണ് ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നത്. അന്നാണ് അഭിഭാഷകനോട് എത്തുക. അതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കത്ത് അവർക്ക് നോട്ടീസ് ലഭിക്കുന്ന തരത്തിൽ ഈ പാരാ ലീഗൽ വോളണ്ടിയർ അവിടെ എത്തിയിട്ട് PLV എത്തി ഈ ഇരു കക്ഷികൾക്കും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ കേട്ട് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് പഞ്ചായത്തുകളിൽ കെൽസ നൽകുന്ന സേവനം എന്ന് പറയുന്നത്. ഈ പാരാ ലീഗൽ വോളണ്ടിയർക്കും ഈ അഭിഭാഷകനുമുള്ള ഓണറേറിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി അതിന്റെ ലീഗൽ എയ്ഡ് ഫണ്ടിൽ നിന്നുമാണ് അതിന്റെ അവർക്കുള്ള അലവൻസുകൾ നൽകുന്നത്. ഈ ലീഗൽ സെല്ലുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് സാധാരണ ഇതിൽ പഞ്ചായത്തുകൾക്ക് യാതൊരുതുമായ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നില്ല. ഒരു അഭിഭാഷകന്റെയും ഒരു PLVയുടെയും സേവനം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അവർക്ക് ലഭിക്കുന്നു. അവിടെ വരുന്ന പരാതികൾ രമ്യമായി പരിഹരിക്കപ്പെടുന്നു. ഇതിന്റെ അപ്പോയിന്റ്മെന്റും ഇതിന്റെ എക്സ്പെൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നത് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റികളാണ്. ഇപ്പോൾ കുടുംബപരമായ തർക്കങ്ങൾ, വഴിത്തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, മുതിർന്ന പൗരന്മാർക്കുള്ള പരാതികൾ, ഇങ്ങനെയൊക്കെയുള്ള അയൽവാസിയുടെ മരങ്ങൾ ശല്യമാകുന്നു എന്നുള്ള പരാതികൾ, ഇത്തരത്തിലുള്ള പരാതികളൊക്കെ നമുക്കൊരു പ്രാരംഭ നടപടി എന്ന നിലയിൽ നമുക്ക് സമീപിക്കാവുന്ന ഒരു നിയമ സംവിധാനമാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സെല്ലുകൾ. ഒരു വ്യവഹാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പൗരന്റെ ഏതെങ്കിലും അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടാൽ അവന് എളുപ്പത്തിൽ സമീപിക്കാവുന്ന, യാതൊരു ചെലവുമില്ലാതെ സമീപിക്കാവുന്ന ഒരു പരിഹാര മാർഗമാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സെല്ലുകൾ. അപ്പോൾ ഈ ലീഗൽ സെല്ലുകൾ നിരവധി പഞ്ചായത്തുകളിലൊക്കെ പലപ്പോഴും പ്രവർത്തിക്കാനുള്ള ആ ലീഗൽ എയ്ഡ് കൗൺസിലായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിരവധി പരാതികൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളൊക്കെ ലീഗൽ സെല്ല് വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവരെ ഇടപെട്ട് മുറിച്ചു മാറ്റി തരുന്നതാണ്. അതുപോലെ തന്നെ ഈ കുടിവെള്ളം മലിനമാകുന്നത്, ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ലീഗൽ സെല്ലുകൾ എന്ന് പറയുന്നത്. അടുത്ത കാലത്തായിട്ട് ഒരു പഞ്ചായത്തിൽ ലീഗൽ സെല്ല് സേവനം അനുഷ്ഠിക്കുമ്പോൾ വൃദ്ധരായ മാതാപിതാക്കളുടെ ഒരു പരാതി വന്നു. അതായത് മകന്, ഇളയ മകന് വീട് എല്ലാം കൂടി എഴുതി കൊടുത്തു. ആ പഴയ വീട് ഇടിച്ചു കളഞ്ഞിട്ട് ഇളയ മകൻ പുതിയ വീട് വെച്ചു. ഈ മകന് ഈ വീടും പുരയിടവും ധനനിശ്ചയമായി കൊടുക്കുമ്പോൾ
അതിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഈ മാതാപിതാക്കൾക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ജീവിതാവസാനം വരെ അവർക്ക് താമസിക്കുന്ന അനുഭവാവകാശവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം മകനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഒരു ശല്യമായി മാറി. അത്തരം പരാതി പഞ്ചായത്തിൽ വരികയും ഈ മകനെയും അദ്ദേഹത്തിന്റെ മറ്റു മക്കളെയും ഒക്കെ വിളിച്ച് സീനിയർ സിറ്റിസിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അത് രമ്യമായി പരിഹരിച്ചു, അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിൽ താമസിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കോടതികളെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലീഗൽ സെല്ലിൽ വഴി ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പഞ്ചായത്ത് ലീഗൽ സെൽ നൽകുന്ന സേവനത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡേ മറ്റൊരു വിഷയവുമായി എഡ്യൂമെന്റ് അഡ്വക്കേറ്റ് സൈനിക്കും.